എക്സാമിൻ്റെ കാര്യമായിരുന്നാലും ഇപ്പോൾ വി എഫ് എസിന് പോകുന്നതായിരുന്നാലും ബാക്കി ഞങ്ങളുടെ സ്റ്റഡിയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും എല്ലാം ഒഡെപെക്കിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടോടുകൂടിയും സഹായത്തോടുകൂടെ. അപ്പോഴാണ് ഒഡെപെക്കിൻ്റെ ഒരു വേക്കൻസി വരുന്നത്. ഒഡെപെക്കിനെ ഞങ്ങളെ വിളിച്ചു, തുർക്കിയിലേക്ക് ഞങ്ങൾ ഇൻ്റർവ്യൂ പാസ്സായി. ഒഡെപെക് വഴി 139 പേർ കൂടി ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുന്നു. മന്ത്രി വി ശിവൻകുട്ടി യാത്രാരേഖകൾ കൈമാറി. ഇന്ന് ബഹുമാന്യനായ മന്ത്രി 139 ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക്, അവരുടെ കുടുംബത്തിന് ഒരു പുതിയ വെളിച്ചം, ഒരു ദിശാബോധം നൽകുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയായ ഒഡെപെക് വഴി 139 പേർ കൂടി ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുന്നു. ഇവർക്കുള്ള യാത്രാരേഖകൾ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വിതരണം ചെയ്തു. തുർക്കിയിലെ ഷിപ്പ്യാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 63 ടെക്നീഷ്യന്മാർ, സൗദി അറേബ്യയിലെ ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 32 വെയർ ഹൗസ് അസോസിയേറ്റുമാർ, ജർമ്മനിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 22 നഴ്സുമാർ, സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 4 നഴ്സുമാർ, ഉന്നത പഠനത്തിനായി ഓസ്ട്രേലിയയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിച്ച 18 വിദ്യാർത്ഥികൾ എന്നിവരാണ് ഇതിൽ ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനു വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കയറ്റി അയക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള, ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, നൂറുകണക്കിന് ആൾക്കാരെ പല രാജ്യങ്ങളിലും അവർ ജോലി സൗകര്യപ്പെടുത്തി. ഇതിന്റെ മുഖാന്തരം കയറ്റി അയക്കുന്നതിന്റെ പ്രത്യേകതകൾ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. എൻ്റെ പേര് ഷെറിൻ വിനോദ്. ഞാൻ ജൂബിലി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒഡെപെക്കിൻ്റെ ഒരു ഇത് ന്യൂസിൽ കാണുകയും അങ്ങനെ അവിടെ തന്നെ അപ്ലൈ ചെയ്യുകയും ചെയ്തു. അപ്ലൈ ചെയ്തതിന് പ്രകാരം എനിക്ക് സെലക്റ്റീവ് ആവുകയും ആദ്യം തന്നെ ജർമ്മനിയിൽ നിന്ന് എനിക്കൊരു അവരുടെ തന്നെ ഒരു പ്രതിനിധിയായിട്ടൊരു ഒരു ഫസ്റ്റ് ടൈമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ സെലക്റ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു A1 A2 B1 B2. നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അതിൽ പ്രാക്ടിക്കൽ സെഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ നടത്താൻ പറ്റി. അതിൽ ഒരുപാട് നന്നായിട്ട് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവാൻ പറ്റി. ഞങ്ങളെ കൊണ്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുകയും ലാംഗ്വേജ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഓരോ പ്രാവശ്യവും ഓരോ ലെവൽ കഴിയുമ്പം, A1 കഴിയുമ്പോൾ അതിൻ്റെ എക്സാം, A2 കഴിയുമ്പോൾ അതിൻ്റെ എക്സാം, B1 കഴിയുമ്പോൾ അതിൻ്റെ എക്സാം, ഇപ്പോൾ B2 എക്സാം. ഇതിനിടയ്ക്ക് തന്നെ ഞങ്ങൾക്ക് ജർമ്മനിയിൽ ഹോസ്പിറ്റൽ, അവിടെ വേക്കൻസിയുള്ള ഹോസ്പിറ്റലുമായിട്ട് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായി. അതിൻ്റെ പ്രകാരം ഞങ്ങൾ സെലക്റ്റീവ് ആവുകയും ചെയ്തു ഹോസ്പിറ്റലിൽ തന്നെ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഈവൻ എക്സാമിൻ്റെ കാര്യമായിരുന്നാലും, ഇപ്പോൾ വി എഫ് എസിന് പോകുന്നതായിരുന്നാലും, ബാക്കി ഞങ്ങളുടെ സ്റ്റഡിയിട്ടുള്ള കാര്യങ്ങളായിരുന്നാലും എല്ലാം ഒഡെപെക്കിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടോടുകൂടെയും സഹായത്തോടുകൂടെയും ഞങ്ങൾക്ക് ഇതുവരെ എത്താൻ പറ്റി. ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടെയും ഇവരുടെ സഹായത്തോടുകൂടെയും ഇപ്പം ജർമ്മനിയിൽ ഈ വരുന്ന 1 ഓഗസ്റ്റ് ഞങ്ങൾ ഞാൻ യാത്രയാവുകയാണ്. ഹായ്, എൻ്റെ പേര് എബ്രഹാം. ഞാൻ പിന്നെ കുവൈറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
കോവിഡ് സമയത്ത് ഞങ്ങളുടെ ജോലിയൊക്കെ പോയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയായിരുന്നു. അപ്പോഴാണ് ഒഡാപെക്കിൻ്റെ ഒരു വേക്കൻസി വരുന്നത്. ഒഡാപെക്കിനെ ഞങ്ങളെ വിളിച്ചു, തുർക്കിയിലേക്ക് ഞങ്ങളെ ഇൻ്റർവ്യൂ പാസ്സായി. ഒഡാപെക്കിന് നല്ല രീതിയിൽ ഞങ്ങൾക്ക് റെസ്പോൺസ് ഉണ്ടായി. നല്ല രീതിയിൽ ഞങ്ങളുടെ പേപ്പർ വർക്ക് അവർ ചെയ്ത് തന്നു. ഞങ്ങൾ 14-ാം തീയതിയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു.